ഞാൻ ധ്യാനിക്കുകയാണ്. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. എനിക്കൊരു അർജന്റ് കാര്യം പറയാനുള്ളത് കേട്ടിട്ട് നീ ധ്യാനിക്കുക എന്ത് പഠനം ചെയ്യ്. ഇനിക്കങ്ങോട്ട് ശല്യമൊന്നും പോയടി. വളർന്നില്ലേ, മടിക്കറിയിരിക്കുവാണ്. എടി ചാരു, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താണ്? എടി എടി അടുക്കളയിൽ നിന്ന് ആ പപ്പിയും പിങ്കിയും കൂടെ എന്നെ ചവിട്ടി പുറത്താക്കി. എടി നിനക്ക് എന്ത് എക്സ്പ്രഷൻ മാറാത്തത്? അത്ര ഉള്ള വലിയ കാര്യമൊന്നുമല്ല. എടി നമ്മുടെ അടുക്കളയിൽ നിന്നാണ് അവളെ എന്തുമാർ എന്നെ പുറത്താക്കിയതെന്ന്. എടി കുറച്ചു മുന്നേ എന്നെ ചവിട്ടി പുറത്താക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ധ്യാനം ചെയ്യാനിരിക്കുന്നത്. അപ്പോഴാണ് നിന്റെ കാര്യം ഒന്ന് പോയത്. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അവരുടെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ ഉള്ളവർക്ക് എന്തു ആവാം, അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വിട്ടേക്ക്, നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ കേട്ടില്ല കണ്ടില്ല എന്ന് ഭാവിച്ച് ധ്യാനിച്ചോ. വാ, അവനേക്ക് അങ്ങനെ കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പ്രതികരിക്കണം. അത് മാത്രമല്ല, അവളുമാരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും വെച്ച് നമ്മൾ എന്ത് സഹിക്കണമെന്നുണ്ടോ? എന്നെ കൊണ്ട് പറ്റത്തില്ല ചാരു, എനിക്ക് പ്രതികരിക്കണം. പ്രതികരിക്കാനൊന്നും നിക്കണ്ട, വെറുതെ നമ്മൾ ഇനി ഓരോന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ അമ്മ അവന് വെറുതെ സങ്കടം. ഇപ്പൊ തന്നെ അതെ മുഴുവൻ നാട്ടുകാർക്കും നമ്മളെ പറ്റി കംപ്ലൈന്റ് പറയാനുള്ളൂ എന്നാണ് അമ്മാവൻ പറയുന്നത്. ആ പാവത്തിന് എന്തിനാ വിഷയിപ്പിക്കുന്നത്? വിട്ടുകളാ, നമ്മളെ കൊണ്ട് എന്തായാലും വേണ്ട. വിട്ടേക്ക്. എടി ചാരു, അടിയും വഴക്കും ഇല്ലാതെ ഒരു തന്ത്രത്തിൽ കൂടെ നമുക്ക് ഇവളുമാരി ഒതുക്കാൻ പറ്റും. രാജതന്ത്രം. ഈ രാജതന്ത്രം എന്താന്ന് വെച്ചാൽ, എടി ഈ പപ്പിയും പിങ്കിയും കൂടി ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നോണ്ടല്ലേ അവളുമാര് നമുക്കിട്ട് പണിത് നമ്മളെ പുറത്താക്കിയത്. ആദ്യമേ ആ കൂട്ട് പൊളിക്കണം. ഇതിനെ തന്ത്രം എന്നല്ല പറയുന്നത്, കുതന്ത്രം എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടുപേരും കൂടി ഇരിക്കാൻ നേരത്തെ അവരെ പിരിപ്പിക്കുക എന്ന് പറയുന്നത് എന്തോ നടന്നീ സംസാരിക്കുന്നത്. ഹൾ വൃത്തിയായിട്ട് അതൊന്നും ശരിയാവത്തില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? എടി അങ്ങനെ ഒതുക്കിയെങ്കിലും നമ്മളെ അവളുമാർക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്ത് ചെയ്യും ആക്ച്വലി? നീ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ എടി. ഡീറ്റെയിൽ ആയിട്ട് എന്താ പറഞ്ഞ? ഈ പക്കിയും പിമ്പി, പക്കിയും പിമ്പി അല്ല, പിങ്കിയും പപ്പിയും. ഈ പിങ്കിയും പപ്പിയും കൂടി എങ്ങനെയെങ്കിലും ഉരസിച്ച് 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 അടി ഉണ്ടാക്കി പിരിപ്പിക്കണം.